ഹായ് എല്ലാ കൂട്ടുകാർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു മോർണിംഗ് വ്ളോഗായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നാട്ടിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ അവർക്ക് ചായയും കടിയും ചോറൊക്കെ കൊണ്ടുപോകണേ. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട്, ഞാൻ ആദ്യം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് എന്ത് തോന്നി ഒരു വീഡിയോ എടുക്കാൻ ആലോചിച്ചിട്ട് അപ്പോൾ പിന്നെ വീഡിയോ എടുത്താണ്. അപ്പോഴേക്ക് ഞാൻ ഇതാ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. എന്നിട്ടുള്ള ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി സാമ്പാറായിട്ട് ഉണ്ടാക്കണേ. ഉള്ളി സാമ്പാറിനുള്ള ഇതാ ചെറുള്ളി തൊളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാ ഇട്ടുള്ളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരത്തെ നീച്ചിരുന്നിട്ട് എന്നൊക്കെ രാവിലെ നേരത്തെ പണികൾ കഴിക്കൊണ്ട് ഒരു 4.5 ആയപ്പോക്ക് ഞാൻ നീച്ചിരുന്നു. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു ഇട്ടുള്ളി. ഞാൻ തലേ ദിവസം മാവ് കൂട്ടി വെച്ചിരുന്നു. അപ്പോൾ അവർക്കും കൊണ്ടുപോകണ്ടെന്ന് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ളി സാമ്പാറിനുള്ള പരിപ്പും തക്കാളിയും പച്ചമുളകും കുറച്ച് സാമ്പാർ പൊടി ഉപ്പും കുക്കറിലിട്ടിട്ട് ഇനി ഒന്ന് വിസിലടുപ്പിച്ച് വെക്കണം കേട്ടോ. 2 വിസിലടിച്ചാൽ മതി, അധികം വേവണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം ഉള്ളി സാമ്പാറായിട്ട് ഉണ്ടാക്കുക, നല്ല ടേസ്റ്റാണ്. ചെറുള്ളി വെച്ചിട്ടാട്ടോ ഉണ്ടാക്കണേ. ആദ്യം എണ്ണയിൽ ചെറുള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ പരിപ്പ് ഇതും വേവിച്ച് വെച്ചേക്ക് ഇതിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വിസിലടുപ്പിച്ചെടുക്കാട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കറി നല്ലൊരു കുറുക്കും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. ഇനി ഞാൻ ചിലപ്പോൾ ഒക്കെ ഇതിലൊരു കുറച്ച് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. കറിക്ക് ഉള്ള പുളിയൊക്കെ ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ ചോറ്ക്ക് ചിക്കൻ പൊരിച്ചതായിട്ടൊന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് മസാല തേച്ച് വെച്ചു. ചിക്കൻ ഞാൻ തലേ ദിവസം കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കേബേജ് ഉപ്പേരിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കട്ടെ. ഞാനത് ഇങ്ങനെയുള്ള പണികൾ ഇങ്ങനെ ഓരോ പണികളെടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കഴിക്കൂട്ടോ. വെട്ടുള്ളി ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിക്കൻ മസാല തേക്കലും ഉപ്പേരിക്കുള്ള അരിഞ്ഞ് വെക്കലും പിന്നെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ പണികളും തന്നെ പെട്ടെന്ന് തീരും. അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അധികം വിറകടുപ്പിലാണ് ഉണ്ടാക്കുക. ഞാൻ തീയൊക്കെ കൂട്ടി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ വിറകടുപ്പിൻ്റെ ഈ സ്റ്റീൽമ കരിയൊന്നും പിടിക്കാതിരിക്കാനുള്ള ഒരു ഇത് ഞാൻ പറഞ്ഞിട്ടെ. നമ്മൾ കരി പിടിച്ചാൽ തന്നെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രം കഴുകുന്ന സോപ്പ് ഒന്ന് വരുത്തിയിട്ടിട്ട് ആ ഒന്ന് നമ്മൾ നല്ല ഒന്ന് കഴുകി കളഞ്ഞാൽ മതിട്ട്. അപ്പോൾ നമ്മൾ ഇത് നല്ലൊരു നിറം തന്നെ കിട്ടും. നമ്മൾ ഇത് ഒരു കരി പിടിച്ച കളർ വരില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ അടുപ്പത്ത് അതിന് പാകമായിട്ടുള്ള പാത്രങ്ങൾ വെക്കണം കേട്ടോ. നമ്മൾ പാത്രങ്ങൾ ചെറുതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോകെ നമ്മൾ ഇതിൻ്റെ വക്കത്ത് കൂടെ ഒക്കെ പിടിക്കും. പാത്രങ്ങളൊക്കെ ഞാൻ കഴുകാട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ പാത്രങ്ങൾ തന്നെ ഉള്ളൂ. അപ്പോൾ അത് സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി അതൊന്ന് കടു വറുക്കട്ടെ. കടു വറുക്കാൻ കടും വേപ്പിൻ്റെ ഇല ഇതാ കട വറുത്തൊരു ടൈക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഇട്ടില്ല ഇതാ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവർക്കുള്ള കറി ഞാൻ ഒരാൾക്കിലും ആക്കി കൊടുക്കട്ടെ. അപ്പോൾ കുട്ടികളെ മദ്രസ്ക ആക്കുമ്പോൾ ആക്കുക, അവരൊക്കെയുള്ള ഭക്ഷണം കൊണ്ട് കൊടുക്കുക. അവർക്ക് അവർക്ക് ഒരു ട്രിപ്പ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് പോകാമെന്ന് കരുതിയിട്ട് അവരെടുത്ത് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എന്താ മക്കൾക്കൊക്കെ ചായയും കടിയൊക്കെ കൊടുത്ത് അവരെ കുളി ഇതൊക്കെ കഴിഞ്ഞ് അവരെ ഡ്രസ്സൊക്കെ മാറ്റി അവരെ മദ്രസ ഉണ്ടാക്കാൻ പോകട്ടെ. ഇനി അവരെ ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് സ്കൂൾക്കുള്ള യൂണിഫോം തന്നെ ഇട്ടിട്ട് മദ്രസക്ക് പറഞ്ഞേക്കാമല്ലോ കേട്ടോ. ഏതാ അവർക്കുള്ള ചായയും കടി അത് കവറിലൊക്കെ ആക്കിയിട്ട് അവർക്ക് കൊണ്ടേ കൊടുക്കാണ്. മക്കളൊക്കെ പറഞ്ഞയച്ചിട്ട് ഞാൻ ചായ അടിക്കാമായിരുന്നു കേട്ടോ. ചായ അടിച്ചിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ ഹോസ്പിറ്റലിക്ക് പോകേണ്ട തന്നെ എളുപ്പം. ഞാൻ എല്ലാ പണികളും കഴിച്ചിട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. മക്കളെ സ്കൂളിൽ ഇട്ടിട്ട് അങ്ങനെ പോയതായിരുന്നു. ആ ചോറൊക്കെ അപ്പോഴേക്ക് നല്ല വന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് വാർത്തിട്ട് വേണം ഈ അടുപ്പത്ത് തന്നെ ചിക്കൻ പൊരിക്കാനും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ. പിന്നെ കറി ഞാൻ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കറി പിന്നെ കുമ്പളം കറി ഇരുന്ന് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് കുക്കറിൽ വെക്കാമെന്ന് കരുതി. അത് ഞാൻ അടുപ്പത്ത് തന്നെ ചട്ടി വെച്ചിട്ടുണ്ട് കേബേജ് പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മക്കൾക്കും സ്കൂൾക്കും കേബേജ് പൊരി ആകുമ്പോൾ ഇഷ്ടമാണ്. അപ്പോൾ അത് അവർക്കും കൊടുത്തു വിടാമെന്ന് കരുതി. അത് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ആകെ കടിച്ചു വാരിയിട്ടു കേട്ടോ.
അപ്പോൾ അടിച്ചു വാരി കുറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേന് തുടച്ചിടാന്ന് കരുതിയിട്ട് അടിച്ചു വാരല് അതിൻ്റെ ഇടയിൽ കൂടെ കഴിച്ചു. അപ്പോൾ നമ്മൾ ഒരു പണിയെടുക്കുമ്പോൾ അതുകൊണ്ട് തന്നെ നിന്നാൽ നമ്മളെ പണികളൊന്നും പെട്ടെന്ന് കയ്യൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ പണിൻ്റെ ഇടയിൽ കൂടെ മറ്റുള്ള പണികളുടെ ഒരുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലത്തെ പണികളൊക്കെ കഴിക്കാം. അപ്പോഴേക്കും ഇതാ കേബേജ് ഉപ്പേരിയൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കേബേജ് ഉപ്പേരിയിൽ മഞ്ഞപ്പൊടിയും തേങ്ങയും ഒന്നും ഇടില്ല കേട്ടോ. എനിക്കത് ഇഷ്ടമില്ല. എനിക്ക് ഇങ്ങനെ ഒരു ഇത് നല്ല വേവിക്കൂല കേട്ടോ. ഒരു കുറഞ്ഞ വേവിലേ ഞാൻ കേബേജ് ഉപ്പേരി ഉണ്ടാക്കാറ്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി ചട്ടിയിലാണ് നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കണം കേട്ടോ. ഞാൻ ചിക്കൻ ഇങ്ങനെ ഇരുമ്പിൻ്റെ ചട്ടിയിലാട്ടോ പൊരിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കുറച്ച് എണ്ണ പറന്നിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ അപ്പോൾ ചിക്കൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ തുടക്കാൻ നിന്നിട്ടുണ്ടായിരുന്നിട്ടോ. അപ്പോൾ ആ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുടച്ചത് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫാനിട്ട് വെക്കും കേട്ടോ. അപ്പോൾ ഫാനുകളൊക്കെ ഒന്ന് ഓഫാക്കട്ടെ. ചിക്കനൊക്കെ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുമ്പളക്കറി വെക്കാൻ വേണ്ടിയിട്ട് ആ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടൊക്കെ കുക്കറിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും മക്കളിത് ആ മദ്രസ് ഇട്ട് വന്നിട്ട് അവർ ന്യൂ സ്കൂളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ താഴത്ത് കറങ്ങാം കേട്ടോ. അപ്പോൾ വലിയ മോളും മോനെയൊക്കെ ഓട്ടോറിക്ഷയിലാണ് പോയത്. അപ്പോൾ എന്നെ പറഞ്ഞു വെച്ചിട്ടില്ല. അവൾക്ക് ചുമയുണ്ട്. അപ്പോൾ ചെറിയ മോള് ബസ്സിലാട്ട് പോണ്. അവരുടെ ഒരുപാട് മറ്റുള്ള പണികൾ കഴിച്ചിട്ട് അവ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടോ. അപ്പോൾ അത് ഞാൻ അവളെ പറഞ്ഞയച്ചത് ആ വീട്ടിലേക്ക് എത്തിയിട്ടോ. ഞങ്ങൾ കുറച്ച് താഴത്തേക്ക് ഇറങ്ങണം കേട്ടോ. വണ്ടി കയറണമെങ്കിൽ വീട് കുറച്ച് ഉള്ളിലേക്കാണ്. അപ്പോൾ ഇതാ ക്ലീൻ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ചൊക്കെ ഉള്ള വീഡിയോ എടുത്തിട്ട് ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ അതാ തിരുമ്പല് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് അവർക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ ആ പാത്രത്തിലാക്കി. അപ്പോൾ അനിയം വരും കേട്ടോ എന്നെ കൊണ്ടുപോകാൻ. അപ്പോൾ അവന് ഓട്ടോറിക്ഷ കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവനെ കാത്തു നിൽക്കിയിരുന്നു. അപ്പോൾ അത് അവൻ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് പോകട്ടോ. അപ്പോൾ ഇതുവരെ തന്നെയുള്ള വീഡിയോ എടുത്തിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.